മാസ്റ്റർ നമ്മളിപ്പോൾ ചെയ്യാൻ പോകണ വീഡിയോ എന്ന് പറഞ്ഞാൽ പെസ്സിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓൺലൈൻ മാച്ചസ് നമുക്ക് കളിക്കാനും ജയിക്കാനൊക്കെ ഭയങ്കര പാടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ നല്ല സ്കോർ സെറ്റ് ചെയ്യണം നിങ്ങൾക്ക് നല്ലതായിട്ട് ഒരു ഓൺലൈൻ മാച്ചൊക്കെ ജയിക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഇപ്പോൾ ആദ്യം തന്നെ മാനേജറാണ് നോക്കണേ മാനേജറിനാണ് നല്ല കൗണ്ടർ അറ്റാക്കിംഗ് മാനേജറാണ് നമുക്ക് വേണ്ടത് ഓൺലൈൻ മാച്ച് ജയിക്കാനായിട്ട് അക്സാമ്പിൾ നമ്മുടെ സൗത്ത് ഗേറ്റ് ഇംഗ്ലണ്ടിൻ്റെ മാനേജർ അവനെയൊക്കെയാണ് ഞാൻ ഇറക്കി വെക്കണേ അടുത്ത് നമ്മൾ പ്ലേയേഴ്സിൻ്റെ കാര്യത്തിലേക്ക് പോവാം ഓക്കെ ഗായ്സ് അപ്പോൾ നമ്മൾ ഓൺലൈൻ മാച്ചിൽ നമ്മൾ കൂടുതൽ ഈ ബേസ് ബോൾ ബേസ് പ്ലെയേഴ്സ് ഉപയോഗിക്കുമോരം നമ്മുടെ വിന്നിങ് പ്രോപ്പർട്ടി കൂടുന്നൊക്കെയാണ് പറയണത് അപ്പം നമ്മൾ എനിക്കിഷ്ടം ബേസ് പ്ലെയേഴ്സാണ് എൻ്റെ ഫീച്ചേഡിനേക്കാളും ഇഷ്ടം അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ സെൻറ്റർ ഫോർവേഡ് പൊസിഷൻ എംബാപ്പ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എംബാപ്പയുള്ള വളരെ നല്ലൊരു പ്ലെയറാണ് നല്ല സെൻറ്റർ ഫോർവേഡ് നല്ല സ്പീഡി പ്ലെയർ ആണ് വൺ ഓഫ് ദ ബെസ്റ്റ് സെൻ്റർ ഫോർവേഡിൻ ദ ബെസ്സാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ എംബാപ്പ എന്ന് പറയണത് അടുത്തതായിട്ട് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ലെഫ്റ്റ് വിങ് പൊസിഷനിലാണ് ലെഫ്റ്റ് വിങ്ങിൽ നല്ലൊരു പ്ലെയർ എന്ന് പറയുന്നത് റാഹിം സ്റ്റർലി അത് നല്ല സ്പീഡി ആയിട്ടുള്ള പ്ലെയർ ആണ് നല്ല പേസും നല്ല ഒരു പ്ലെയർ ആണ് അടുത്തതായിട്ട് നമ്മൾ പോകണതെന്ന് പറഞ്ഞാൽ റൈറ്റ് വിങ് പൊസിഷനിൽ റൈറ്റ് വിങ് പൊസിഷനിൽ നല്ല പ്ലെയർ ആയിട്ടുള്ളത് ഓസ്മാൻ ഡെംബലെ നമ്മൾ അവനെ ലെഫ്റ്റ് വിങ്ങാണ് ശരിക്കും പക്ഷെ നമ്മൾ എനിക്ക് റൈറ്റ് വിങ് നല്ല സ്പീഡി ആയിട്ടുള്ള പ്ലെയർ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ റൈറ്റ് വിങ്ങിൽ കളിപ്പിക്കുന്നത് അടുത്തായിട്ട് നമ്മൾ പോണത് അറ്റാക്ക് മിഡ് അറ്റാക്ക് മിഡിൽ ഞാൻ പറ സജസ്റ്റ് ചെയ്യണ പ്ലെയറാണ് ഹാവേർഡ്സ് അവർ കിട്ടാൻ വേണ്ടി നീ നിങ്ങൾ പരിശ്രമിച്ചോ അടിപൊളി കളിയാണ് ചെക്കൻ നമ്മുടെ മെസ്സി റൊണാൾഡോൻ്റെ ഒക്കെ ലെവലിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ് ഗൈസ് അടിപൊളി പ്ലെയറാണ് അടുത്തായിട്ട് നമ്മൾ പോണത് ഇപ്പുറത്തെ സൈഡിലെ അറ്റാക്ക് മിഡിൽ ലെഫ്റ്റ് സൈഡിലെ അറ്റാക്ക് മിഡിൽ അപ്പോൾ അടുത്ത അറ്റാക്ക് മിഡിൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫുൾ ബ്ലാക്ക് ബോൾ കളിപ്പിച്ചു എന്ന് ചോദിച്ചാൽ വലിയ കാര്യമൊന്നുമില്ല നമ്മൾ നല്ല നല്ല പ്ലേസിന് നമുക്ക് ഇഷ്ടമുള്ള പ്ലേഴ്സിനെ നമുക്ക് കോൺഫിഡൻ്റ് ഉള്ള പ്ലേഴ്സിനെ കളിപ്പിക്കണം അതുകൊണ്ട് എനിക്ക് കോൺഫിഡൻസ് ഉള്ളത് നമ്മുടെ അറ്റാക്ക് മിഡ് ഡ്രോക്സിലർ അവനെ കളിപ്പിച്ചു അടുത്തതിനു ശേഷം നമ്മൾ ഡിഫെൻസിങ് മിഡിലേക്കാണ് പോണത് അപ്പോൾ പെസ്സിലെ ഏറ്റവും ബെസ്റ്റ് ഡിഫെൻസിങ് മിഡ് നയൻറ്റി ഫൈവ് ഓവിയാറുള്ള വേറെ ആരുമല്ല ജോഷോ കിമ്മിച്ച് അവനെ തന്നെ ഞാൻ ഇറക്കണേ അവൻ അടിപൊളി കളിയൊക്കെയാണ് അതുകൊണ്ട് ഞാൻ അവനെ ഡിഫെൻസിങ് മിഡ് കളിപ്പിക്കും അടുത്തായിട്ട് നമ്മൾ പോണത് നേരെ അവനെ നമ്മൾ ഡിഫെൻസിങ് വീട്ടിൽ പൊസിഷനിലേക്ക് ആക്കാം അതിനുശേഷം നമ്മൾ പോണത് സെൻറ്റർ ബാക്ക് പൊസിഷനിലേക്കാണ് സെൻറ്റർ ബാക്ക് പൊസിഷനിൽ നമ്മളുടെ ഒരു സോഫ്റ്റ് ടോപ്പർ ബാക്കിനെ തന്നെ ഇറക്കേണ്ടി വരും അത് നമ്മുടെ ബേസിൽ തന്നെ നമ്മുടെ റഫായൽ വരാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ വാൻഡൈക്കിനെ ഇറക്കാം എഡർ മിൽറ്റാവോ അവന് നല്ലൊരു സെൻറ്റർ ബാക്ക് ആണ് പിന്നെ താഹ് എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ട് ചക്കൻ അടിപൊളിയാണ് പൊളിയാണ് കൈസ് സെൻറ്റർ ബാക്ക് പൊസിഷനിൽ അടിപൊളിയായിട്ട് കളിക്കും അടുത്ത റൈറ്റ് ബാക്ക് റൈറ്റ് ബാക്ക് പൊസിഷനിൽ എൻ്റെ കുറേ പ്ലേസ് ഉണ്ട് ഫാൻ വാൻ പിസാക്കുണ്ട് ഓർജോള ഉണ്ട് പിന്നെ ഹക്കീമിയൊക്കെ ഉണ്ട് ഞാൻ ഹക്കീമീനാണ് ഇറക്കണേ അപ്പോൾ റൈറ്റ് ബാക്കിൽ ഹക്കീമീൻ ഇറക്കാം അടുത്തായിട്ട് വന്നത് കാസ് ലെഫ്റ്റ് ബാക്ക് ആണ് ലെഫ്റ്റ് ബാക്കിൽ ഞാൻ എനിക്ക് അധികം ലെഫ്റ്റ് ബാക്ക് ഒന്നുമില്ല ഇല്ല പിന്നുള്ളത് ആ ഫിർപ്പോ ഫിർപ്പോ ഞാൻ സബ് ഇറക്കാണ് അതുകൊണ്ട് തന്നെ ഞാൻ ബെയിലിനെ സെൻറ്റർ ബാക്ക് പൊസിഷനിലായിട്ട് ഇറക്കാൻ വിചാരിച്ചേക്കാണ് ബെയിലിനെ ഇറക്കണോ അതോ വാൻ പിസ്സാ ബെയിലി വന്ന മതി അപ്പം നമ്മൾ നേരെ ബെയിലെത്തി അങ്ങനെ സെന്റർ ബാക്ക് പൊസിഷനിലേക്ക് ആക്കുക കാരണം നമ്മളിപ്പോൾ രണ്ട് സൈഡിൽ കൂടെ അറ്റാക്ക് ഈ സൈഡിൽ നമ്മുടെ റവഹിം സ്റ്റെർലിങ് ഉണ്ട് ഇപ്പം അതിൻ്റെ ഇടയിൽ ഒരു അറ്റാക്കിൻ്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സെൻറ്റർ പാക്ക് അടച്ചിട്ടുണ്ട് വെറുപ്പ് എൻ്റെ കയ്യിലുണ്ട് ഓൾറെഡി അടുത്തതായിട്ട് നമ്മൾ പോണത് നമ്മുടെ ഗോൾ കീപ്പറിലേക്കാണ് കഴിസ് ഓ ഗോൾ എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു ഗോൾ കീപ്പർ എന്ന് തന്നെ നമുക്ക് ഓൺലൈൻ മാച്ചസിലെ ആവശ്യമാണ് അതിൽ തന്നെ ഏറ്റവും ബെസ്റ്റിൽ ഏറ്റവും നല്ല ഗോൾ കീപ്പർ മാക്സ് ലെവലിലുള്ള പ്ലെയറാണ് നമ്മുടെ മാർക്കാന്തൃത് അസ്റ്റ് ഖാൻ അവൻ ഇറക്കണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യണേ അവൻ അടിപൊളി ഗോൾ കീപ്പറാണ് കഴിച്ചു അടുത്തായിട്ട് നമ്മൾ പോകുന്നത് സബിലേക്കാണ് കയസ് അപ്പോൾ നമ്മൾ ഈ ഓൺലൈൻ മാച്ചിൽ ഉപയോഗിക്കേണ്ട ഒരു ട്രിക്കാണ് കൈ സൂപ്പർ സബ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്ലേയേഴ്സിൻ്റെ ഈ നോ ഡീറ്റെയിൽസ് കിടപ്പുണ്ടാവും സൂപ്പർ സബ് ആരൊക്കെയെന്നൊക്കെ അപ്പോൾ അവിടെ സൂപ്പർ സബ്ബുള്ള പ്ലെയേഴ്സ് ഉണ്ടെങ്കിൽ അവരെ നമ്മൾ സൈൻ ചെയ്ത് തെർത്താൽ അത്ര നല്ലതാണ് കൈസ് അപ്പോൾ അടുത്തത് നമ്മൾ പോകാൻ പോകണത് നമ്മുടെ ജാവോ ഫിലിക്സ് നല്ലൊരു സെക്കൻഡ് സ്ട്രൈക്കറാണ് നല്ല ഗോൾ ബോൾ ആണ് അടിപൊളിയാണ് കൈസ് അപ്പോൾ അവനെ നമ്മൾ നേരെ ടീമിലേക്ക് ഇറക്കി അടുത്തതായിട്ട് നമ്മൾ പോണതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബെറൻഡോസ്കി നല്ല സ്പീഡി ആയിട്ടുള്ള ആണ് നല്ല വിങ്ങി വിങ്ങിക്കൂടെ പാസ് കളിക്കുന്ന പ്ലെയർ ആണ് അടിപൊളിയാണ് കൈസ് അപ്പോൾ അവനെ ഇറക്കി ഖൈസ് അടുത്തത് നമ്മൾ നല്ല പ്ലെയർ ലൈക്ക് റിച്ചാൾസൺ ഒരു വളരെ നല്ലൊരു ലെഫ്റ്റ് ആണ് ഗൈസ് ബ്രസീലിന് വേണ്ടി ഒരു മിന്നും പ്രകടനം കാഴ്ചക്കുന്ന താരമാണ് ഗൈസ് അടുത്തതായിട്ട് നമ്മൾ ഇറക്കാൻ പറഞ്ഞത് കേറ്റാ ബാൾഡ് നല്ല ആയിട്ടുള്ള റൈറ്റ് ആണ് ഗൈസ് അവനെ സു സബ് ആയിട്ട് ഇറക്കാം അതിനുശേഷം നമ്മൾ പറയാൻ പ്ലെയർ ആണ് ഗൈസ് മെയിൻ പോയിൻറ് ഈ വീഡിയോ ഉണ്ടാക്കുന്നതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് ഏർളിങ് ഹാലൻ നിങ്ങൾക്കറിയാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള പ്ലെയർ ആണ് ഗൈസ് ഇവൻ എൻ്റെ സ്പീഡ് കുറവാണെങ്കിലും പക്ഷെ അവനെ കളിപ്പിച്ച് വെക്കുമ്പോൾ അമ്മാര് സ്പീഡല്ല ചെക്കൻ ഓർഡർ ചക്കനെ കളി കാണണം ഗൈസ് അടിപൊളി സൂപ്പർ സബ്ബാണ് അമ്പത്തി മൂന്നാണ് അവൻ്റെ മാക്സ് ലെവൽ നല്ല അറ്റാക്കിങ്ങും കൗണ്ടർ അറ്റാക്ക് ഒക്കെ അറ്റാക്കെയറാണ് ഒഫെൻസീവ് അവർ അവയർനെസ് എയ്റ്റി ഫൈവ് ഉണ്ട് ബോൾ കൺട്രോൾ ഉണ്ട് ലോഫ്റ്റഡ് പാസ് ഉണ്ട് ഏകദേശം എല്ലാ സാധനവും ഉണ്ട് ഗൈസ് ഫിസിക്കൽ കോൺടാക്റ്റ് എല്ലാം ഉണ്ട് ചെക്കനെ കളിപ്പിച്ച് നോക്ക് കൈസ് ചെക്കൻ സൂപ്പർ സബ് എന്ന് പറഞ്ഞ സാധനമുണ്ട് അപ്പോൾ നമ്മൾ ഹാഫ് സെക്ക ഹാഫ് സെക്കൻഡ് ഹാഫ് ഒക്കെ ചെക്കൻ ഇറക്കിയാൽ തോക്കാൻ നിൽക്കണ കളി പോലും ചെക്കൻ സിമ്പിളായിട്ട് ജയിപ്പിച്ചു തരും കൈസ് അടിപൊളി പ്ലെയർ ആണ് ഏർളിങ് ഹാലൻ അപ്പോൾ ഡോർമുണ്ട് വേണ്ടി അടിപൊളി കളി പ്ലെയർ ആണ് കൈസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കൈസ് ഇങ്ങനത്തെ ഒരു ടീം നമ്മളെ ഫുൾ ഫീച്ചേർഡ് ഇറക്കണമെന്ന് വലിയ കാര്യമൊന്നുമില്ല ഫീച്ചേഡ് പ്ലെയേഴ്സിനെ പോലും സിമ്പിളായിട്ട് തോപ്പിക്കാൻ പറ്റിയ ടീമാണ് ഇങ്ങനത്തെ ടീമാണ് അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒക്കെ ടീം ഇറക്കാൻ പോയാൽ നമുക്ക് സിമ്പിളായിട്ട് ജയിക്കാൻ പറ്റും കൈസ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഓൾ ദ ബെസ്റ്റ് നിങ്ങൾക്ക് മാക്സിമം നന്നായിട്ട് കളിക്കുക കൈസ് അപ്പം നമുക്ക് ജയിക്കാൻ പറ്റും നല്ല പാസ് ചെയ്ത് കളിക്കാം ഓക്കെ കായ്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നിർത്താൻ പോകണം കായ്സ് അപ്പോൾ അടുത്ത വീഡിയോനെ വേണ്ടി വെയിറ്റ് ചെയ്യും താങ്ക്